ആയിരുന്നു അമൽനാഥ് കണ്ണൂരിൽ നിന്ന്. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കൂടി. മുൻ തിരുവമ്പാടി എം എൽ എ ജോർജൻ തോമസിനെതിരെ വീണ്ടും പരാതി ലഭിച്ചിരിക്കുകയാണ്. പോക്സോ കേസിലെ പ്രതിയെ രക്ഷിക്കാൻ ശ്രമിച്ചെന്ന് കാട്ടി മുൻ എം എൽ എ ജോർജം തോമസിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടാണ് ഇത്തവണ പരാതി നൽകിയിരിക്കുന്നത്. വിവരാവകാശ പ്രവർത്തകൻ തോട്ടുമുക്കം സ്വദേശി ബാലനാണ് ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. റിയാസ്, മുൻ എം എൽ എ ജോർജം തോമസിനെ പാർട്ടിയിൽ നിന്ന് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്ന അടക്കം നടപടികളിലേക്ക് കഴിഞ്ഞ ദിവസം സി പി എം കടന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും ജോർജം തോമസിനെതിരെ പരാതി ലഭിച്ചിരിക്കുന്നത്. ഇത്തവണ ഡി ജി പിക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ കുരുക്കുകൾ മുറുകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അൻസില, ജോർജ് എം തോമസിനെതിരെ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. അതായത് പോക്സോ കേസിലെ പ്രതിയെ ആൾമാറാട്ടം നടത്തി നിയമത്തിന്റെ മുന്നിൽ നിന്നും രക്ഷിക്കാൻ സഹായിച്ചു എന്നൊരു ആരോപണമാണ് അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. തിരുവമ്പാടി മുൻ എം എൽ എ കൂടിയാണ് ജോർജ് എം തോമസ്. അതായത് പ്രധാനമായും വിവരാവകാശ പ്രവർത്തകനായ തോട്ടുമുഖം സ്വദേശി ബാലനാണ് ഇത് സംബന്ധിച്ച് ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച മാധ്യമ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. എന്നാൽ അത്തരം വാർത്തകൾ വന്നിട്ടുകൂടി പോലീസ് ഇതേക്കുറിച്ച് ഒരു അന്വേഷണവും നടത്തിയില്ല എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ജോർജ് എം തോമസിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അതായത് പ്രധാനമായും പോലീസ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് പോക്സോ കേസിൽ ഇടപെടുകയും കുറ്റവാളികളെ രക്ഷിക്കുകയും അതിന്റെ പ്രതിഫലമായി ഉദ്യോഗസ്ഥൻ വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുകയും ചെയ്തു എന്നൊരു വിവരങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നത്. അതിന് പിറകിൽ ജോർജ് എം തോമസിന്റെ ഇടപെടൽ ഉണ്ടായി എന്നൊരു ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ ക്വാറി മാഫിയ അടക്കമുള്ളവരുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ജോർജ് എം തോമസിനെ സി പി ഐഎം ഒരു വർഷത്തേക്ക് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. മാത്രമല്ല അദ്ദേഹം വഹിച്ചിരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അടക്കമുള്ള പദവികളിൽ നിന്നും അദ്ദേഹത്തെ നീക്കം ചെയ്തിരുന്നു. ഈ നടപടിക്ക് പിന്നാലെയാണ് ജോർജ് എം തോമസിനെതിരെ കൂടുതൽ ശക്തമായ ആരോപണങ്ങളും പോക്സോ കേസിൽ അടക്കം ഇടപെട്ടു എന്ന ഗുരുതരമായ ആരോപണങ്ങളും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ആൻസില, റിയാസ്, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പോക്സോ കേസിൽ മാത്രമല്ല, നമുക്കറിയാം സാമ്പത്തിക ക്രമക്കേടിലാണ് സി പി എം ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത്. സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജോർജ് എം തോമസിനെതിരെ കേസെടുക്കുക തുടങ്ങിയ നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടോ? ഇത്തരത്തിൽ എന്തെങ്കിലും പരാതി ഇപ്പോൾ പോലീസിന് ലഭിച്ചതായുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ജോർജ് എം തോമസിനെതിരെ പരാതി നൽകിയിരുന്നത് പാർട്ടി ഫോറത്തിൽ മാത്രമാണ്. പോലീസിന് അത് സംബന്ധിച്ച പരാതിയൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല. കാരണം അത്തരമൊരു പരാതി ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ തന്നെ പോലീസിന് നടപടി സ്വീകരിക്കുക അസാധ്യവുമാണ്. എന്തായാലും അത്തരം പരാതികൾ ഒരുപക്ഷെ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാവുമോ എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. എങ്കിൽ കൂടി ജോർജ് എം തോമസിനെതിരെ പാർട്ടിയിൽ ഇത്തരത്തിലൊരു പരാതി വന്ന സാഹചര്യത്തിൽ പാർട്ടി തന്നെ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും രണ്ടക അന്വേഷണ കമ്മീഷനെ ആയിരുന്നു അന്ന് നിയോഗിച്ചിട്ടുണ്ടായിരുന്ന കെ കെ മുഹമ്മദ്, കെ കെ ദിനേശൻ മാസ്റ്റർ എന്നീ മുതിർന്ന നേതാക്കളെയാണ് അന്ന് അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഈ അന്വേഷണ കമ്മീഷൻ കഴിഞ്ഞ June 21 സി പി ഐ എം ജില്ലാ നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ജില്ലാ നേതൃത്വത്തിന്റെ ശുപാർശ പ്രകാരം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്ന നടപടി സ്വീകരിച്ചിരുന്നത്. ആൻസില, ശരി, വ്യക്തമാണ്. റിയാസ്, പോക്സോ കേസിൽ ഇടപെട്ടു എന്ന് കാണിച്ച് ജോർജ് എം തോമസിനെതിരെ ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുകയാണ്. വിവരാവകാശ പ്രവർത്തകനും തോട്ടുമുക്കം സ്വദേശിയായ ബാലനാണ് ഡി ജി പിക്ക് പരാതി നൽകിയത്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകുകയായിരുന്നു റിയാസ് കെ എം ആർ കോഴിക്കോട് നിന്ന്. മറ്റു വാർത്തകളിലേക്ക്. അപകീർത്തി കേസിൽ കുറ്റക്കാരനാണെന്ന വിധിക്കെതിരെ രാഹുൽ ഗാന്ധി നൽകിയ അപ്പീൽ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് ബി ആർ ഗവായ്, പ്രശാന്ത് കുമാർ മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ്.